ഹായ്, മലബാർ അടുക്കള യൂട്യൂബ് ചാനലിന് വേണ്ടി എടുക്കുന്ന വീഡിയോ ആണിത്. ഐ ആം ഷാന, നിങ്ങളുടെ സ്വന്തം റിഷാന നജീം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുട്ട സുറുക്കയാണ്. മുട്ട സുറുക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ അളവ് കാണിച്ചിരുന്ന ഇതേപോലുള്ള ഒരു 2 ഗ്ലാസ് അരിക്ക് ഉള്ള അളവാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ 2 ഗ്ലാസ് അരി ഞാൻ പച്ചരി 4 മണിക്കൂറായിട്ട് കുതിർത്ത് വെച്ചതാണ് ഇത് കാണുന്നത്. ഓക്കെ, അതിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം, 2 മുട്ട, ഒരു ടീസ്പൂൺ ഉപ്പ്, ഇതൊക്കെ കൂടിയിട്ട് നല്ല തിക്ക് പേസ്റ്റാക്കിയിട്ട് ആദ്യം അരക്കാൻ പോവാണ്. പിന്നെ അതിന് വേണ്ടത് കുറച്ച് ഓയിൽ വേണം. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, അരിപ്പക്കായിൽ, ചൂടുപാത്രം, മിക്സി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുട്ടസുറുക്കാക്കിയെടുക്കാം. ഇത് അരക്കാൻ പോകുന്ന നേരം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇത് മുങ്ങിപ്പൊരിയാൻ പാകത്തിൽ ഓയിൽ ഒഴിച്ചിട്ട് അവിടെ ചൂടാകാം നമുക്ക് എണ്ണ. ഓക്കെ, എണ്ണ ചൂടാകുന്ന നേരം കൊണ്ട് നമുക്കിതൊന്ന് തിക്ക് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക. അരി നല്ലോണം കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 മുട്ട, 1/2 ഗ്ലാസ് വെള്ളം. ഇതിപ്പോൾ ഞാൻ 2 ഗ്ലാസ് അരിൻ്റെ കണക്കാണ് കാണിക്കുന്നത്. മനോധർമ്മം പോലെ ഉപ്പ് നിങ്ങൾ ഒരു ടീസ്പൂണോളം ഇട്ടോളി. ഓക്കെ, ഇത് നമുക്ക് നല്ല തിക്ക് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം. ഞാൻ അരക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ അരച്ചെടുത്ത മാവാണ് കേട്ടോ കൂട്ടുകാരെ, നല്ല തിക്ക് പേസ്റ്റായിട്ടുണ്ട്. ഈ കട്ടിയിൽ വേണം കേട്ടോ അരച്ചെടുക്കാൻ. അപ്പോൾ 2 മുട്ടൻ്റെ വെള്ളം ഉള്ളത് കൊണ്ടാണ് ഞാനൊരു 1/4 ഗ്ലാസ്സിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുള്ളൂ. കാരണം 2 മുട്ടൻ്റെ വെള്ളം ഇതിൽ ചേരുന്നുണ്ട്. ഉപ്പും കൂട്ടിയിട്ടാണ് അരച്ചത്, ഇനി നമുക്ക് ചുട്ടെടുക്കേ വേണ്ടുള്ളൂ. ഉണ്ടാവും ഈ പരുവ ഇഡ്ലി മാവുമല്ല, ദോശ മാവുമല്ല, അതിൻ്റെ രണ്ടിൻ്റെയും കൂടി നടുക്ക് നിൽക്കുന്ന ഒരു പരുവാണ്. ഈ ടൈമിൽ വേണമെങ്കിൽ ഒരു നുള്ള അപ്പക്കാരം തെറുപ്പിച്ചാൽ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടിട്ടില്ലെങ്കിൽ നന്നാവും, വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വിസ്മയും കൂട്ടിയിട്ട് ഒന്ന് പാർന്ന് നോക്കാം. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലും പല ഭാവത്തിലാണ് വരിക. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ടെൻഷനാവുന്നു, എങ്ങനെയാണ് ഉണ്ടാവാന്നൊന്നും എനിക്കിപ്പം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഒന്ന് നോക്കട്ടെ. ഓക്കെ, നേരിയ തീയിൽ ഇതൊന്ന് പൊങ്ങി വരും. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ അപ്പക്കാരൊന്നും ചേർത്തിട്ടില്ല, അരച്ച സ്പോട്ടിൽ തന്നെ ചൂടുവാണ്. വളരെ എളുപ്പമാണ്. കണ്ണൂരൊക്കെ പുതിയാപ്പിളമാരൊക്കെ വരുന്ന ടൈമിൽ ആദ്യത്തെ 10 ദിവസത്തിൽ മുട്ടസുറുക്ക നിർബന്ധമാണ്. അത്രയും വേണ്ടപ്പെട്ട വിഭവമാണ് കണ്ണൂർക്കാർക്ക് ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കതൊന്ന് ചെറുതായിട്ട് മറിച്ചിടാം, കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ചെറിയ തീയിലാണ് കേട്ടോ ആക്കുന്നത്, അധികം തീ കൂട്ടണ്ട, അപ്പോൾ പെട്ടെന്ന് കളറ് മാറിപ്പോവും. അങ്ങനെ നമ്മൾ 1-ാമത്തെ മുട്ടസുറുക്ക ഇവിടെ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പാർന്ന് നോക്കാം. ഇതേപോലെ നേരിയ തീയിൽ വെച്ചിട്ട് നമുക്കെല്ലാം ചുട്ടെടുക്കാം. അങ്ങനെ 2-ാമത്തതും ആയിരിക്കുകയാണ്. അടുത്തതും കൂടി പാരാം. ഒരു കയ്യിൽ മാവെടുത്ത്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, എണ്ണയുടെ നടുക്ക് ഒരൊറ്റ തിരിക്കലങ്ങ് തിരിച്ചെടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോവും. ഇത്രയും ക്ലിയറായിട്ട് കാണിച്ചു തരുന്നത് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ്. 2 ഗ്ലാസ് അരിൻ്റെ അളവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വളരെ നേരിയ തീയിൽ ഇതിപ്പോൾ പൊങ്ങി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. ഇതിപ്പോൾ മീമുളക് ഇട്ട് കൂട്ടി കഴിക്കാൻ, ചർച്ചക്കറി കൂട്ടി കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണ്. അപ്പോൾ ഒരു ഭാഗമായിട്ട് ഞാൻ ആദ്യം മറിച്ചിട്ടു. പിന്നെ അങ്ങനെ ഓരോന്നായിട്ടായിട്ട് ഞാൻ സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ ഒരു അഞ്ചോ ആറോ മുട്ട സുർക്കയോട് റെഡിയായിരിക്കുകയാണ്. എങ്ങനെ കൊള്ളാവോ എൻ്റെ മുട്ട സുർക്ക? നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ്. ഇതിന് കൂടെ കഴിക്കാൻ ഞാൻ ചെമ്മീൻ മുളകിട്ടതാണ് കാണിക്കുന്നത്. അതും എനിക്ക് ഈ കോമ്പിനേഷൻ വളരെ ഇഷ്ടമാണ്. ഇറച്ചിക്കറി ഉപയോഗിക്കുന്നവർക്ക് ഇറച്ചിക്കറി ഉപയോഗിക്കാം. അങ്ങനെ മലബാർ അടുക്കള യൂട്യൂബ് ചാനലിന് വേണ്ടി എടുത്ത മുട്ട സുർക്ക ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വിഭവവുമായി കാണുന്നത് വരെ ബൈ.